നമസ്കാരം എല്ലാവർക്കും ഫോർട്ടോൺ സിവിൽ സർവീസ് അക്കാദമിയുടെ വീക്കിലി ക്യൂ സെഷനിലോട്ട് സ്വാഗതം എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഈ വീക്കിലി ക്യൂ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയുടെ ന്യൂസുകളുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതേപോലെ ആൻസേഴ്സ് എല്ലാം തന്നെ ലൈവ് ചാറ്റ് വഴി നിങ്ങൾക്ക് അറിയിക്കാം ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇതാണ് വിത്ത് റെസ്പെക്ട് ടു ദി റീസെന്റ് മിഷൻ ബൈ ISRO ദാറ്റ് ഈസ് സക്സസ്ഫുള്ളി ലോഞ്ചിങ് or placing Amazonia 1 and 18 other satellites in orbit, which of the following is or are not true? Okay. The satellites were carried on board the GSLV C-51, the 53rd flight of India's Workhouse launch vehicle. It is the first dedicated mission of New Space India Limited, the commercial arm of ISRO. Brazil's Earth Observation Satellite Amazonia 1's mission life is 8 years. In other, which of the following is or are not true? Nalla is or are true? Edaanu seriyayittulladu question adu cheriya thettundu. Which of the following is or are true? Edakkeyanu seriyayittulladu aadyathu A, B, C alle edaanu parayam. Only C aanu, only B aanu, both B and C aanu, adho both A and C aanu. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ ക്വസ്റ്റ്യൻ അത് വിച്ച് ആർ നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിച്ച് ആർ നോട്ട് ട്രൂ അല്ല ഇൻസ്റ്റന്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ഓർ ആർ ട്രൂ എന്നാണ് കേട്ടോ നോട്ട് ട്രൂ അല്ല വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ഓർ ആർ ട്രൂ ദ സാറ്റലൈറ്റ്സ് വേർ കാരീഡ് ഓൺ ബോർഡ് ജി എസ് എൽ വി സി 51 വിച്ച് ഇസ് ദി 53rd ഫ്ലൈറ്റ് ഓഫ് ഇന്ത്യാസ് വർക്ക് ഹൗസ് ലോഞ്ച് വെഹിക്കിൾ ഇറ്റ് ഇസ് ദി ഡെഡിക്കേറ്റഡ് ഫസ്റ്റ് മിഷൻ ഓഫ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിച്ച് ഇസ് ദി കമേഴ്ഷ്യൽ ആം ഓഫ് ISRO ബ്രസീൽസ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആമസോണിയ വൺസ് മിഷൻ ലൈഫ് ഇസ് 8 years. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഉള്ളി സി ആണോ ഉള്ളി ബി ആണോ ബോത്ത് ബി ആൻഡ് സി ആണോ ബോത്ത് എ ആൻഡ് സി ആണോ ശരിയായിട്ടുള്ളത് ഏറ്റവും ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ് മാത്രമാണ് ശരിയായിട്ടുള്ളത് കാരണം ഈ ഒരു സാറ്റലൈറ്റ് ക്യാരി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന വെഹിക്കിൾ എന്ന് പറയുന്നത് ജി എസ് എൽ വി വരുന്നതല്ല പി എസ് എൽ വി ആണ് ഓക്കെ സോ പി എസ് എൽ വി സി 51 ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതാണ് എയ്ക്കകത്തുള്ള മിസ്റ്റേക്ക് ഇനി സിക്കകത്ത് വന്നേക്കുറിച്ച് ബ്രസീൽസ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആയ ആമസോണിയ 1-ന്റെ മിഷൻ ലൈഫ് എന്ന് പറയുന്നത് 8 അല്ല ഇൻസ്റ്റഡ് എത്രയാണ് 5 വർഷമാണ് ഓക്കെ സോ ഇതാണ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തേക്കുന്നത് സോ 8 അല്ല 4 ഇയേഴ്സ് ആണ് 5 അല്ല 4 ഇയേഴ്സ് ആണ് കേട്ടോ ഈ ആമസോണിയ 1-ന്റെ മിഷൻ ലൈഫ് എന്ന് പറയുന്നത് 4 ഇയേഴ്സ് ആണ് സോ ബ്ലേസിംഗ് ആൻഡ് ട്രയൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഓരോന്നായി തന്നെ കൊടുത്തിട്ടുണ്ട് ISRO's first launch of 2021 in numbers 19 satellites ആണ് നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ഇൻക്ലൂഡിംഗ് ബ്രസീൽസ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആമസോണിയ 1 were carried by the പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV C-51 ആണ് ദെൻ ബാക്കി 18 എണ്ണം ഉണ്ട് ആ 18-നകത്ത് 13 എന്ന് പറയുന്നത് USന്റെ സാറ്റലൈറ്റ് ആണ് പിന്നെ ബാക്കി 5 സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ളതാണ് ഓക്കെ ആൻഡ് ദെൻ 78th മിഷൻ ആണ് ഫ്രം ശ്രീഹരിക്കോട്ട ദെൻ ISRO ഹാസ് ടു ഡേറ്റ് ലോഞ്ച് 342 ഫോറിൻ സാറ്റലൈറ്റ്സ് ഫ്രം 34 കൺട്രീസ് ദെൻ ആമസോണിയ 1 വിത്ത് മിഷൻ ലൈഫ് 4 ഇയേഴ്സ് ആണ് കേട്ടോ 4 ഇയേഴ്സ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആമസോൺ റീജിയണിന്റെ ഡീഫോറസ്ട്രേഷൻ ഒക്കെ എന്ത് ഏത് തോതിലാണ് അതിന്റെ റേറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ദെൻ സതീഷ് ധവാൻ സാറ്റലൈറ്റ് ഹാസ് എൻ എൻഗ്രേവിംഗ് ഓഫ് PM നരേന്ദ്രമോദി ഓൺ ദി ടോപ്പ് പാനൽ ടു ഷോ സോളിഡാരിറ്റി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ദി ആത്മനിർഭർ ഇനിഷ്യേറ്റീവ് ആൻഡ് സ്പേസ് പ്രൈവറ്റൈസേഷൻ ഓക്കെ ഇനി ബാക്കി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് 5 സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞു ആ 5 സാറ്റലൈറ്റ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പിന്നെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് 5 സാറ്റലൈറ്റ്സ് ബിലോങ് ടു ഇന്ത്യ including the Satish Dhawan SAT mean satellite built by SpaceKids India which is a non-nano satellite intended to study the radiation levels space weather and demonstrate how range communication technologies and the Unity which is Unity satellite a combination of 3 satellites intended for providing radio relay services പിന്നെ ഒരു സാറ്റലൈറ്റ് എന്ന് പറയുന്നത് DRDO ആണ് ഓക്കെ അങ്ങനെ ആകെ മൊത്തത്തിൽ 5 സാറ്റലൈറ്റ്സ് ആണുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാബിനറ്റ് അപ്രൂവ്ഡ് ലോ ടു ഗിവ് ലൈഫ് ഇംപ്രസൺമെന്റ് ഫോർ ടു ഫുഡ് അഡൾട്രേറ്റ്സ് ഫുഡ് അഡൾട്രേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഇൻ കേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലൈഫ് ഇംപ്രസൺമെന്റ് കൊടുക്കുന്നത് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏത് ക്യാബിനറ്റ് ആണ് ഉത്തർപ്രദേശാണോ കേരളയിലാണോ മധ്യപ്രദേശിലാണോ ഗുജറാത്തിലാണോ
സോ ആൻസർ വന്നിട്ട് മധ്യപ്രദേശാണ്. മധ്യപ്രദേശ് ക്യാബിനറ്റ് ആണ് റീസെന്റ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത്. സോ മധ്യപ്രദേശ് ക്യാബിനറ്റ് ഓൺ ഫ്രൈഡേ അപ്രൂവ്ഡ് എ പീനൽ ലോ ദാറ്റ് ഇസ് മധ്യപ്രദേശ് അമെൻമെന്റ് ബിൽ 2021. എന്തിനാന്ന് വെച്ചാൽ ടു ഗിവ് ലൈഫ് ഇംപ്രിസൺമെന്റ് ടു ഫുഡ് അഡൾട്രേറ്റേഴ്സ്. ഇൻ കേസ് ഫുഡിനകത്ത് ഇത്തരം അഡൾട്രേറ്റഡ് പാർട്ടിക്കൽസ് എല്ലാം നീ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്കെതിരെ ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന നടപടിയായിട്ട് നീങ്ങാനാണ് മധ്യപ്രദേശ് ക്യാബിനറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇൻഫോമിംഗ് അബൌട്ട് ഇറ്റ് ദ സ്റ്റേറ്റ്സ് ഹോം മിനിസ്റ്റർ ദാറ്റ് ഇസ് നരോട്ടൻ മിശ്ര സെഡ് മധ്യപ്രദേശ് ക്യാബിനറ്റ് ഹാസ് അപ്രൂവ്ഡ് പീനൽ ലോ ദാറ്റ് ഇസ് മധ്യപ്രദേശ് അമെൻമെന്റ് ബിൽ 2021 to give life imprisonment to food adulterators. Okay, by 2023 India's first undersea tunnel project will complete in which of the following cities? India's first undersea tunnel project ee kodutirikkana ede city ilayikum 2023 odu koodi complete cheyan povunnu? Kolkata, Kochi, Chennai, Mumbai. Answer on that is Mumbai, Anuta. That is Mumbai will have the first undersea tunnel of India by the year 2023, which will be a part of coastal road project of the city. And the Mumbai coastal road project is an ambitious plan of linking South Mumbai with North with a toll-free freeway that has been expected to ease up the traffic. Main item traffic related issues solve cheyan vendi South and North Mumbai connect cheyan venditana ee particular undersea tunnel construct cheyunnathu. Okay. 2023 കൂടി അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ലക്ഷ്യം വെക്കുന്നത്. അടുത്തത് സീറോ ഡിസ്ക്രിമിനേഷൻ ഡേസ് കമ്മെമറേറ്റഡ് ഓൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡേയ്സ്. ഈ കൊടുത്തിരിക്കുന്നത് ഏത് ദിവസമാണ് നമ്മൾ സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത്? 28th February ആണോ, 1st March ആണോ, 4th March ആണോ, അതോ 8th March ആണോ? February 28th ആണോ, 1st March ആണോ, 4th March ആണോ, അതോ 8th March ആണോ? സോ ആൻസർ വന്നിട്ട് 1st March ആണ് കേട്ടോ. ദാറ്റ് ഇസ് ഓരോ ദിവസങ്ങളിലെ സ്പെഷ്യാലിറ്റി കൊടുത്തിട്ടുണ്ട്. 28th February എന്ന് പറയുന്നത് എന്തായിരുന്നു? നാഷണൽ സയൻസ് ഡേ ആണ്. അത് മെയിൻ ആയിട്ടും ഇതിനകത്ത് നമ്മുടെ സി വി രാമൻ സർ അദ്ദേഹത്തിന്റെ ഈ രാമൻ എഫക്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് ആ ദിവസം നാഷണൽ സയൻസ് ഡേ എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് 1st March എന്ന് പറയുന്നത് സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ അല്ലെ, അതേപോലെ തന്നെ വേൾഡ് സിവിൽ ഡിഫൻസ് ഡേയും കൂടിയാണ്. ആൻഡ് ഇത് മെയിൻ ആയിട്ടും ഈ ഒരു ദിവസം കൺസിഡർ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് അതിനെ കുറിച്ചുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഇസ് ടു റേസ് അവയർനെസ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ വിച്ച് ഓഫൻ ഹാപ്പൻസ് ബിക്കോസ് ഓഫ് റേസ്, കാസ്റ്റ്, റിലീജിയൻ, ഏജ്, ജെൻഡർ, അങ്ങനെ പല ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ക്രിമിനേഷൻ സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് 1st March എന്ന് പറയുന്നത് സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് 4th March വിച്ച് ഇസ് നാഷണൽ സേഫ്റ്റി ഡേ ടു റേസ് അവയർനെസ് ആൻഡ് കീപ് പീപ്പിൾ സേഫ് ഫ്രം ഹെൽത്ത് ലോസ്, ഫിനാൻഷ്യൽ ലോസ് എക്സെട്ര. അടുത്തത് 8th March എന്ന് പറയുന്നത് ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ്. ഓക്കെ, ആൻഡ് ഓൺ ദിസ് ഡേ വുമൻ അറൌണ്ട് ദ ഗ്ലോബ് സെലിബ്രേറ്റ് ദിയർ അച്ചീവ്മെന്റ്സ് ഇൻ ഡിഫറെന്റ് പ്ലേസസ് ആൻഡ് ഓൾസോ റേസ് അവയർനെസ് അഗെയിൻസ്റ്റ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ് റാമൻ എഫക്ട് ജസ്റ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, അടുത്തത് 5th question with respect to maritime India summit 2021, which of the following is or are true? That is Maritime India Summit 2021 will help in growth of maritime sector and promote India as a leading blue economy of the world. Initiatives for the development include the Sagar Mandal, then ship repairing clusters, domestic ship recycling industry, and increase the use of renewable energy to more than 60% of total energy by 2030 across Indian ports. അതേപോലെ തേർഡ് പോയിന്റ്, ഇന്ത്യ എയിംസ് ടു ഓപ്പറേഷണലൈസ് 23 വാട്ടർവേയ്സ് ബൈ 2030. ഇതിലേതാണ് വിത്ത് റെസ്പെക്ട് ടു മെറിടൈം ഇന്ത്യ സമ്മിറ്റ് 2021 പ്രകാരം ശരിയായിട്ടുള്ളത്? ഒള്ളി ബി ആണോ, ഒള്ളി സി ആണോ, ബോത്ത് എ ആൻഡ് സി ആണോ, അതോ എല്ലാം ശരിയാണോ? Thank you.
ഡിമാൻഡ്സ് മാത്രം എല്ലാം ശരിയാണ് കേട്ടോ. മെറിടൈം ഇന്ത്യ സബ്മിറ്റ് 2021 പ്രകാരം ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും ശരിയാണ്. ഇനി അതിനകത്ത് നമ്മൾ സാഗർ മന്ദൻ എന്ന് പറയുന്ന എന്താണ് അത് ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ മെറിടൈം സേഫ്റ്റി അതിനൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി അതിനൊക്കെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻഫോർമേഷൻ സിസ്റ്റമാണ് ഇവന്ന് സാഗർ മന്ദൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇത്ര റെസ്ക്യൂ കേപ്പബിലിറ്റീസ് സെർച്ചിങ് കേപ്പബിലിറ്റീസ് ഇതിനെയൊക്കെ നമ്മൾ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മെറിടൈം സേഫ്റ്റിനെ ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് വിത്ത് റെസ്പെക്ട് ടു സ്വച്ച് സർവേക്ഷൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ഓർ ആർ ട്രൂ. ദാറ്റ് ഈ പറയുന്ന സ്വച്ച് സർവേക്ഷൻ എന്ന് പറയുന്നത് കൺട്രി വൈഡ് ക്യാമ്പയിൻ ഇനിഷ്യേറ്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു എലിമിനേറ്റ് ഓതന്റിഫിക്കേഷൻ ആൻഡ് ഇംപ്രൂവ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ദെൻ രണ്ടാമതും എയിം ടു മേക്ക് ഇന്ത്യ ക്ലീൻ ആൻഡ് ഫ്രീ ഓഫ് ഓതന്റിഫിക്കേഷൻ ബൈ 2nd October 2019. ഇങ്ങനെ രണ്ടിൽ ഏതാണ്? ദാറ്റ് ഓൺലി എ ആണോ ഓൺലി ബി ആണോ? ബോത്ത് എ ആൻഡ് ബി ആണോ? നൈദർ ആണോ? സോ ആൻസർ വന്നിട്ട് ഒള്ളി ബി ആണ്. കാരണം സ്വച്ഛ് സർവേക്ഷൻ എന്ന് പറയുന്നത് ഒരു സർവേ ആണ്, നമ്മൾ വർഷാവർഷം നടത്തുന്ന ഒരു സർവേ ആണ്. ഇനി ആ കൺട്രി വൈഡ് ക്യാമ്പയിൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വച്ഛ് ഭാരത് മിഷൻ ആണ് ഈ പറഞ്ഞ ഒരു ക്യാമ്പയിനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് ഇത്തരം ഓതന്റിഫിക്കേഷൻ അതേപോലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വച്ഛ് ഭാരത് മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഒരു ഭാഗമാണ് സ്വച്ഛ് സർവേക്ഷൻ എന്ന് പറയുന്നത്. സോ സ്വച്ഛ് സർവേക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സർവേ ആണ്, ആനുവലി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു സർവേ ആണ്. അതായത് ഇറ്റ് ഇസ് എൻ ആനുവൽ സർവേ ഓഫ് ക്ലെൻലിനെസ് ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ ഇൻ വില്ലേജസ് സിറ്റീസ് ആൻഡ് ടൗൺസ് അക്രോസ് ഇന്ത്യ. ഇറ്റ് വാസ് ലോഞ്ച് എസ് പാർട്ട് ഓഫ് സ്വച്ഛ് ഭാരത് അഭിയാൻ ഓർ ക്ലീൻ ഇന്ത്യ മിഷൻ. ഇനി ഈ സ്വച്ഛ് ഭാരത് മിഷൻ അഭിയാന്റെ മറ്റൊരു പേരാണ് ക്ലീൻ ഇന്ത്യ മിഷൻ. ഓക്കെ, വിച്ച് എയിം ടു മേക്ക് ഇന്ത്യ ക്ലീൻ ആൻഡ് ഫ്രീ ടു ഓഫ് ഓതന്റിഫിക്കേഷൻ ബൈ 2nd October 2019. ഇനി ദ ഫസ്റ്റ് സർവേ വാസ് അണ്ടർടേക്കൻ ഇൻ 2016 ആൻഡ് കവേർഡ് 73 സിറ്റീസ്. And by 2020, the survey had grown to cover 4,242 cities and was said to be the largest cleanliness survey in the world. Okay, now Swachh Sarvekshan ne kuchh ani parana to. And the surveys are carried out by Quality Council of India. Okay, adutha. Recently, the central government has selected a total of 12 tourist sites spanning across 9 states and union territories under the initiative of Swachh Tourist Destinations of Swachh Iconic Places. With respect to this, which are the following is or are true? Recent ആയിട്ട് 12 tourist സൈറ്റുകൾ ഇതേപോലെ സ്വച്ഛ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ സ്വച്ഛ് ഐക്കോണിക് പ്ലേസസിലായിട്ടോ സെൻട്രൽ ഗവൺമെന്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ ഈ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? This initiative will come under Swachh Bharat Yojana that the Modi government had launched in its first term. Then the 12 sites have been selected under phase 4 of the Swachh Iconic Places project, which is a submission under Swachh Bharat Mission. Grammy. Then Pina Parana, the Minister of Tourism will ensure that these places have good sanitation and will lead the efforts to renovate these places so as to become a popular destination international and domestic tourist. Then athe eda only A and B ano, only C ano, only B ano, adu onnum seriyallathe aanu. സോ ഇതിനകത്ത് ആൻസറായിട്ട് വരുന്നത് എയും ബിയും മാത്രമാണ് ശരി, സിക്ക് അത് തെറ്റുണ്ട്. അതായത് മിനിസ്റ്റർ ഓഫ് ടൂറിസം വിൽ എൻഷർ അല്ല, ഇൻസ്റ്റഡ് മിനിസ്റ്റർ ഓഫ് ജലശക്തിയാണ് ഇതെല്ലാം തന്നെ ഉറപ്പാക്കുന്നത്. അതായത് ഇത്തരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ അല്ലെങ്കിൽ ടൂറിസ്റ്റ് സൈറ്റുകളെല്ലാം തന്നെ പ്രോപ്പറായിട്ട് അവർ ഗുഡ് സാനിറ്റേഷൻ അതെല്ലാം തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുന്നത് മിനിസ്റ്റർ ഓഫ് ജലശക്തി ആയിരിക്കും. ഓക്കെ, സോ ഇനി നമ്മൾ പറഞ്ഞല്ലോ 12 ടൂറിസ്റ്റ് സൈറ്റുകൾ സെലക്ട് ചെയ്യുന്നുള്ളത്, അതിന്റെ ലിസ്റ്റ് ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് 12 ടൂറിസ്റ്റ് സൈറ്റ്സ് വിച്ച് ഹാവ് ബീൻ ചൂസൺ അണ്ടർ ദി ഇനിഷ്യേറ്റീവ്, അതാണ് ഈ കൊടുത്തിരിക്കുന്നത് 12 പ്ലേസുകൾ. ഓക്കെ, ആൻഡ് ഇനി ദിസ് പ്രോജക്ട് ഇസ് ബീങ് കോർഡിനേറ്റഡ് ബൈ ദി ഡിപ്പാർട്ട്മെന്റ് ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, മിനിസ്റ്റർ ഓഫ് ജലശക്തി ഇൻ അസോസിയേഷൻ വിത്ത് മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, മിനിസ്റ്റർ ഓഫ് ടൂറിസം, മിനിസ്റ്റർ ഓഫ് കൾച്ചർ ആൻഡ് കൺസേൺ സ്റ്റേറ്റ് ഓർ യു ടി ഗവൺമെന്റ്സ്. സോ ഇവരെല്ലാം ഒത്തു ചേർന്നിട്ടാണ് ഈ പർട്ടിക്കുലർ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. ആൻഡ് ദി ഗവൺമെന്റ് ഇൻ ഇറ്റ്സ് നെക്സ്റ്റ് ഫേസ് ഓഫ് സ്വച്ഛ് ഭാരത് മിഷൻ ഈസ് എക്സ്പെക്ടഡ് ടു ചൂസ് അതർ യുണീക് ടൂർ ഡെസ്റ്റിനേഷൻ ഫ്രം അതർ പാർട്സ് ഓഫ് ദി കൺട്രി. ഇപ്പൊ 12 സൈറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഫർദർ അടുത്ത ഫേസിനകത്ത് വീണ്ടും കുറച്ച് സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇത് ഒബ്ജക്റ്റ് എന്തിനാണ് ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ പ്രോജക്റ്റിന്റെ ഉദ്ദേശം എന്താണ്? ടു ഇംപ്രൂവ് സാനിറ്റേഷൻ ആൻഡ് ക്ലീനിനെസ് സ്റ്റാൻഡേർഡ്സ് അറ്റ് ആൻഡ് അറൌണ്ട് ടൂറിസ്റ്റ് സൈറ്റ്സ്.
സോ ടൂറിസ്റ്റ് സൈറ്റ്സിന്റെ ആ പ്രദേശത്തും അവിടെ എല്ലാം തന്നെ പ്രോപ്പറായിട്ട് സാനിറ്റേഷൻ അല്ലെങ്കിൽ ക്ലീനിനെസ് ഫോളോ ചെയ്യുക, അതാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇത് ആരാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത്, ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ആരായിരിക്കും എന്ന് വെച്ചാൽ ദ ന്യൂലി ഫോം മിനിസ്റ്റർ ഓഫ് ജൽ ശക്തി വിൽ എൻഷുർ ദാറ്റ് ദീസ് പ്ലേസസ് ഹാവ് ഗുഡ് സാനിറ്റേഷൻ ആൻഡ് വിൽ ലീഡ് ദ എഫേർട്സ് ടു റിനോവേറ്റ് ദീസ് പ്ലേസസ് സോ ആസ് ടു ബിക്കം എ പോപ്പുലർ ഡെസ്റ്റിനേഷൻ ഫോർ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ 8 ആണ്. 8th March 2021 is observed as ഏത് ദിവസം? വേൾഡ് വാട്ടർ ഡേ ആണോ, വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ ആണോ, വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണോ, ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ റിവേഴ്സ് ആണോ? March, ഏത് ദിവസം? വേൾഡ് വാട്ടർ ഡേ ആണോ, വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ ആണോ, വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണോ, അതോ ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ റിവേഴ്സ് ആണോ? വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണ് കേട്ടോ. സോ ഇനി ഓരോ ദിവസത്തെ പ്രത്യേകതയാണ് കൊടുത്തിരിക്കുന്നത്. 22nd March ആണ് വേൾഡ് വാട്ടർ ഡേ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനക്ക് ഈ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രഷ് വാട്ടർ അതൊക്കെ മനസ്സിലാക്കിക്കാൻ വേണ്ടി അതിന്റെ ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് 22nd March എന്ന് പറയുന്നത് വേൾഡ് വാട്ടർ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി 15th March എന്ന് പറയുന്നത് വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ, അതായത് നമ്മൾ സാധാരണ ആളുകൾക്ക് നമ്മുടെ കൺസ്യൂമർ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കാനും അതിനെ കുറിച്ചൊരു ബോധവൽക്കരണം നടത്താനും വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് 3rd March എന്ന് പറയുന്നതാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ. ആൻഡ് ഇതിനകത്ത് ടു ഹൈലൈറ്റ് ദ പ്രോബ്ലംസ് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഓഫ് മെറൈൻ വേൾഡ് ലൈഫ് ടു ആർ ഡെയിലി ലൈഫ്, ഓൾസോ ക്ലോസ്ലി അലൈൻസ് വിത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ദാറ്റ് ഇസ് 12 ആണ് പോയിന്റ്, വിച്ച് ഇസ് ലൈഫ് വിതൗട്ട് വാട്ടർ വിച്ച് ഫോക്കസസ് ഓൺ മെറൈൻ സ്പീഷീസ് ആൻഡ് ടു ഹൈലൈറ്റ് ദ പ്രോബ്ലംസ് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഓഫ് മെറൈൻ വൈൽഡ് ലൈഫ് ടു ആർ ഡെയിലി ലൈഫ്. പിന്നീട് ഈ വർഷം 2021 ഇത് ഫോളോ ചെയ്യുന്ന തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആൻഡ് ലൈവ്ലിഹുഡ്സ് സസ്റ്റൈനിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. ഇതാണ് ഈ 2021 വേൾഡ് വൈൽഡ് ലൈഫ് ഡേയുടെ തീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 14th March എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ റിവേഴ്സ്. മെയിനായിട്ടും ഇത്തരം റിവേഴ്സിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതിനെ പൊല്യൂട്ട് ചെയ്യുന്നതിൽ നിന്നും കുറേ കാര്യങ്ങളെല്ലാം തന്നെ പുറകോട്ട് വരാൻ വേണ്ടി, നമ്മൾ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനാവശ്യമായിട്ടുള്ള പോളിസീസ് എന്തൊക്കെയാണ് അതൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ 14th March എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ റിവേഴ്സ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് The exercise Desert Flag is an annual multinational large force employment employment warfare exercise hosted by which of the following? Japan ano, US ano, UAE ano, India ano? The exercise Desert Flag ennu parayunnathu annual multinational ഒരുപാട് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒന്നാണ്. അത്തരം ഒരു ലാർജ് ഫോഴ്സ് എംപ്ലോയ്മെന്റ് വാർഫെയർ എക്സസൈസ് ആണ് ഈ എക്സസൈസ് ഡെസേർട്ട് ഫ്ലാഗ് എന്ന് പറയുന്നത്. സോ അത് ആരാണ് ഇത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്? ജപ്പാൻ ആണോ, യു എസ് ആണോ, യു എ ആണോ, ഇന്ത്യ ആണോ? ആൻസർ വന്നിട്ട് യു എ ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഫസ്റ്റ് ടൈം. ഇനിയിപ്പോൾ ഇത് ന്യൂസിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന എക്സസൈസ് ഡെസേർട്ട് ഫ്ലാഗ് എന്ന് പറയുന്നത് ഇന്ത്യ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അതാണ് ഇത് ന്യൂസിനകത്ത് വരാൻ കാരണം. ഓക്കെ, ഫോർ ദ ഫസ്റ്റ് ടൈം ദ ഇന്ത്യൻ എയർഫോഴ്സ് ഇസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ എക്സസൈസ് ഡെസേർട്ട് ഫ്ലാഗ് 6 version 6 ആണ് ഹോസ്റ്റഡ് ബൈ യു എ എയർഫോഴ്സ് ആൻഡ് ഇറ്റ് ഇസ് അബൌട്ട് എ 3-week ലോങ് എക്സസൈസ് ഷെഡ്യൂൾ ഫ്രം 3rd to 27th March 2021 at Al Dhafra Airbase, UAE. In the air forces of UAE, India, US, then France, Saudi Arabia, South Korea, Bahrain, ഇവരൊക്കെയാണ് ഇന്നത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഈ വർഷത്തെ 6th version ആണ്. And it is aimed to provide operational exposure to participating forces while training them to undertake simulated air combat operations in a controlled environment. Okay? ഇത്രയുമാണ്. അടുത്ത വന്നിട്ട് with respect to COVID-19 performance index, which of the following is or are true? അതായത് ആദ്യത്തെ വന്നിട്ട് ശ്രീലങ്ക വാസ് ദ ബെസ്റ്റ് പെർഫോമിംഗ് നേഷൻ സൗത്ത് ഏഷ്യ, റാങ്കിംഗ് 10th position. ഇന്ത്യ റാങ്ക്ഡ് 86th position ഇൻ ദ COVID-19 പെർഫോമൻസ് ഇൻഡെക്സ് ഔട്ട് ഓഫ് 98 countries. ന്യൂസിലാൻഡ് ടോപ്പ് ദി റാങ്കിങ്സ് ക്ലോസ്ലി ഫോളോഡ് ബൈ വിയറ്റ്നാം, തായ്വാൻ, തായ്ലൻഡ് ആൻഡ് സിപ്രസ്. സോ ഇതിനകത്ത് ഏതൊക്കെയാണ്? ഉള്ളി എ ആണോ, ഓൾ ആർ ട്രൂ ആണോ, ബോത്ത് എ ആൻഡ് സി ആണോ, അതോ ബോത്ത് ബി ആൻഡ് സി ആണോ ആൻസർ? ആൻസർ വന്നിട്ട് ഇതെല്ലാം ശരിയാണ്. ഓക്കെ,
There is COVID-19 performance index. It was compiled by the Sydney based at a Lowy Institute. This is an Australian think tank. Think tank is an experts in a group. അതായത് അവർ ഓരോ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ചർച്ച നടത്തി അവർ വേണ്ട രീതിയിലുള്ള ഒപ്പീനിയൻസും സജഷൻസും പറയുന്ന ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സിനാണ് നമ്മൾ തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒന്നാണ് ഈ പറയുന്ന സിഡ്നി ബേസ്ഡ് ആയിട്ടുള്ള ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത്തരം ഒരു ഇൻഡെക്സ് പുറത്തു വിട്ടിരിക്കുന്നത്. ഓക്കെ. ആൻഡ് വിത്ത് ഷോർട്ട് മെഷർ ദി റെസ്പോൺസ് ഓഫ് കൺട്രീസ് ടു കോവിഡ് പാൻഡമിക്, അതായത് കോവിഡ്-19 ഓരോ രാജ്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് അവർ വിലയിരുത്തിയിട്ട് അവർ പുറത്തു വിട്ടേക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്, ലിസ്റ്റ് ആണ്. അതിനകത്ത് ആറ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അത് എന്തൊക്കെയാന്ന് വെച്ചാൽ കൺഫേംഡ് കേസസ്, കൺഫേംഡ് ഡെത്ത്സ്, ദെൻ കേസസ് പെർ മില്യൺ പീപ്പിൾ, ഡെത്ത്സ് പെർ മില്യൺ പീപ്പിൾ, കേസസ് ആസ് എ പ്രൊപ്പോർഷൻ ഓഫ് ടെസ്റ്റ് ആൻഡ് ടെസ്റ്റ് പെർ 1000 പീപ്പിൾ. സോ ഈ ആറ് മെയിൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അവർ വിലയിരുത്തിയിരിക്കുന്നത് ഓരോ രാജ്യങ്ങളെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ആൻഡ് ഫ്യുവർ റിപ്പോർട്ടഡ് കേസസ്, ഈ ഒരു ചെറിയൊരു താരതമ്യപ്പെടുത്താൻ വേണ്ടി അവർ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഇസ് ഫ്യുവർ റിപ്പോർട്ടഡ് കേസസ് ആൻഡ് ഡെത്ത്സ് more than aggregated and per capita terms point towards a better response to the virus. അതായത് നല്ല രീതിയിൽ അവർ അവരുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്തു. ആൻഡ് മോർ ടെസ്റ്റ് കണ്ടക്ടഡ് ഓൺ പെർ ക്യാപിറ്റ ബേസിസ് റിവീൽ അൻ അക്യൂറേറ്റ് പിക്ചർ ഓഫ് ദി എക്സ്റ്റെൻഡ് ഓഫ് ദി പാൻഡമിക് അറ്റ് ദ നാഷണൽ ലെവൽ. ഒരു രാജ്യത്ത് മാക്സിമം നമ്പർ ഓഫ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ മാക്സിമം എന്ന് ചെയ്തിട്ടുണ്ട് അവർ ആ പാൻഡമിക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പാൻഡമിക് ആ രാജ്യത്തിനെ എത്ര എഫക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് അക്യൂറേറ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും. Lower rates of positive test indicate greater degrees of control over the transmission of COVID-19. ഇത് നമ്മൾ ടെസ്റ്റ് കണക്ട് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ മാക്സിമം നമുക്ക് ഈ പറഞ്ഞ പോസിറ്റീവ് കേസുകളുടെ റേറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞാണ് കാണുന്നതെങ്കിൽ അവിടെ ആ രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, രാജ്യം ആ രീതിയിൽ COVID-19 വൈറസ് പടരുന്നതിൽ നിന്നും കൺട്രോൾ ചെയ്തിട്ടുണ്ടെന്നാണ്. ഇനി അസസ്ഡ് 98 കൺട്രീസ് ഇൻ ദ 36 വീക്സ് ദാറ്റ് ഫോളോഡ് ദി 100 കേസ്. ന്യൂസിലാൻഡ് ടോപ് ദി റാങ്കിംഗ്സ് ക്ലോസ്ലി ഫോളോഡ് ബൈ വിയറ്റ്നാം, തായ്വാൻ, തായ്ലൻഡ്, സിപ്രസ്. ബ്രസീൽ സ്റ്റുഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദി ഇൻഡെക്സ്. ഏറ്റവും വേഴ്സ് ആയിട്ട് പെർഫോം ചെയ്തെന്ന് പറയുന്നത് ബ്രസീലാണ്. ടോപ്പിൽ നിൽക്കുന്ന ന്യൂസിലാൻഡാണ്, പിന്നീട് വിയറ്റ്നാം, തായ്വാൻ, ദെൻ തായ്ലൻഡ്, സിപ്രസ്. ഓക്കെ. യു എസ് വാസ് ദി ഫിഫ്ത് വേഴ്സ് പെർഫോമിംഗ് കൺട്രി, ഇറ്റ് സ്റ്റുഡ് അറ്റ് 94 out of 98 കൺട്രീസ്. ഓക്കെ, ഇത്രയുമാണ്. ശ്രീലങ്ക എന്ന് പറയുന്നത് നമ്മൾ ഈ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും നല്ലോണം പെർഫോം ചെയ്തിരിക്കുന്ന ശ്രീലങ്കയാണ്. ആകെ മൊത്തത്തിൽ റാങ്ക് എന്ന് പറയുന്നത് 10 ആണ്. ആൻഡ് ഇനി മാൽദീവ്സ് എന്ന് പറയുന്നത് 25th പൊസിഷൻ, പാകിസ്ഥാൻ എന്ന് പറയുന്നത് 69th പൊസിഷൻ, നേപ്പാൾ എന്ന് പറയുന്നത് 70th പൊസിഷൻ, ബംഗ്ലാദേശ് 84th, ഇന്ത്യയുടെ റാങ്ക് 86 ആണ്. ഓക്കെ, അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് നേഷൻ റീസെന്റ്ലി ലോഞ്ച് ദി ഫസ്റ്റ് സാറ്റലൈറ്റ് ടു മോണിറ്റർ ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെന്റ് ഓഫ് ആർട്ടിക്, ടു മോണിറ്റർ ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെന്റ് ഓഫ് ആർട്ടിക്. ഏത് രാജ്യമാണ് റീസെന്റ് ആയിട്ട് ആദ്യമായിട്ടൊരു സാറ്റലൈറ്റ്, അതായത് ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെന്റ് ഓഫ് ആർട്ടിക്, ആ ഒരു കാര്യം നിരീക്ഷിക്കാൻ വേണ്ടി സാറ്റലൈറ്റ് നിക്ഷേപിച്ചിരിക്കുന്നത്? ഏത് രാജ്യമാണ്? ജപ്പാൻ ആണോ, UAE ആണോ, റഷ്യ ആണോ, അതോ US ആണോ? ആൻസർ വന്നിട്ട് റഷ്യ. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രി ഡിഡ് ഇന്ത്യ സൈൻ എ ഡീൽ ഫോർ സെയിൽ ഓഫ് ഡിഫൻസ് എക്യുപ്മെന്റ് ഇൻക്ലൂഡിംഗ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽസ്? With which of the following country did India sign an agreement? Did India sign a deal for sale of defense equipments including BrahMos cruise missiles? Philippines side ano, Russia side ano, Israel side ano, or Iran side ano? കൊടുത്തിരിക്കുന്നത് ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ഇത്തരം ഒരു ബ്രഹ്മോസ് ഉൾപ്പെടുന്ന ഇത്തരം ക്രൂയിസ് മിസൈൽസ് അല്ലെങ്കിൽ ഡിഫൻസ് എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ ഡീല് നടത്തിയിരിക്കുന്നത്? ഏത് രാജ്യമായിട്ടാണ്? ഫിലിപ്പീൻസ് ആയിട്ടാണോ, റഷ്യ ആയിട്ടാണോ, ഇസ്രായേലുമായിട്ടാണോ, അതോ ഇറാനുമായിട്ടാണോ? ആൻസർ വന്നിട്ട് ഫിലിപ്പീൻസ് ആണ്. ഓക്കെ, അടുത്ത വന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു ദി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് ഫസ്റ്റ് റിപ്പോർട്ട് ഓൺ ഹിയറിംഗ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ ട്രൂ? That is aayitha vandu nearly 2.5 billion people worldwide or 2 in 4 people will be living with some degree of hearing loss by 2050. Then over 27,000 children are born deaf every year in India. The universal newborn hearing screening helps in early detection of congenital hearing loss, and this test is vital to detect hearing impairment in newborn babies and to ensure earlier intervention. ഇതിനകത്ത് ഏതാണ്? ഓൺലി എ ആണ്, നൺ ഇസ് ട്രൂ ആണ്, ബോത്ത് ബി ആൻഡ് സി ആണ്, ഓൾ ആർ ട്രൂ ആണ്.
അതായത് ബോത്ത് ബി ആൻഡ് സി ആണ്. എ ക്കകത്ത് വന്നിരിക്കാൻ തെറ്റെന്ന് പറഞ്ഞാൽ നിയർലി 2.5 ബില്യൺ പീപ്പിൾ വേൾഡ് വൈഡ് ഓർ 2 in 4 അല്ല, ഇൻസ്റ്റെഡ് 1 in 4 പീപ്പിൾ ആണ്, നാലിൽ ഒരാൾ എന്ന രീതിയിലാണ് കേട്ടോ. ഒന്നുകിൽ 2.5 ബില്യൺ പീപ്പിൾ അല്ലെങ്കിൽ നാലിൽ ഒരാൾ എന്ന കണക്കിലാണ് ഈ പറയുന്ന സം ഡിഗ്രി ഓഫ് ദിസ് 2050 ആകുമ്പോഴേക്കും പല ആളുകളിലും ഈ പറയുന്ന കേൾവിക്ക് ഒരു കുറവ് വരുന്നതായിട്ട് റിപ്പോർട്ട് ദിസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. ഓക്കെ, nearly 2.5 million people billion people worldwide or 1 in 4 okay will be living with some degree of hearing loss by 2050 warns the World Health Organization's first world report on hearing released on Tuesday, and at least 700 million people of these will require access to ear and hearing care and other rehabilitation services unless action is taken. ഇനി റിപ്പോർട്ട് ലോഞ്ച് ഹെഡ് ഓഫ് വേൾഡ് ഹിയറിംഗ് ഡേ, ദിസ് March 3rd വേൾഡ് ഹിയറിംഗ് ഡേ ആയിട്ട് കണക്ട് ചെയ്യുന്നത്, അണ്ടർലൈൻസ് ഓർ എടുത്ത് പറയുന്നത് എന്തിന്റെ ഇമ്പോർട്ടൻസ് ആണ്, ദ നീഡ് ടു റാപ്പിഡ്ലി സ്റ്റെപ്പ് അപ്പ് ഇൻ എഫേർട്സ് ടു പ്രിവെന്റ് ആൻഡ് അഡ്രസ് ഹിയറിംഗ് ലോസ് ബൈ ഇൻവെസ്റ്റിംഗ് ആൻഡ് എക്സ്പാൻഡിംഗ് ആക്സസ് ടു ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ സർവീസസ്. ഇനി ഓവർ 27,000 ചിൽഡ്രൻ ആർ ബോൺ ഡെഫ് എവറി ഇയർ ഇൻ ഇന്ത്യ. ദർ ആർ മെനി ചിൽഡ്രൻ ഹു ക്യാൻ ബെനിഫിറ്റ് ത്രൂ അഡ്വാൻസ്ഡ് ഹിയറിംഗ് ടെക്നോളജി ബട്ട് ആർ മിസ്ഡ് ഔട്ട് ബിക്കോസ് ഓഫ് ലോ അവയർനെസ് അറൌണ്ട് ഹിയറിംഗ് ഇഷ്യൂസ് ഇൻ ബേബീസ്. സാധാരണ ഇത് കുട്ടികൾ ജനിക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് വിലയിരുത്താൻ പറ്റുന്നതാണ്, പക്ഷെ പല ആളുകൾക്കും അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാവാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാതെ പോവുകയും പിന്നീട് അത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് മനസ്സിലാവുന്ന സ്റ്റേജ് എത്തുന്നത്. മറ്റു നമുക്ക് ആദ്യം തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം മുതൽക്ക് തന്നെ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് യൂണിവേഴ്സൽ ന്യൂ ബോൺ ഹിയറിംഗ് സ്ക്രീൻ, അതിന് ആ ഒരു പർട്ടിക്കുലർ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ജനിക്കുമ്പോൾ തന്നെ കുട്ടികളെ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. Helps in early detection of congenital hearing loss, and this test is important or vital to detect that is hearing impairment in newborn babies and to ensure early intervention. Okay, another string of pearls is its modern ports all along the Indian Ocean and to the south of it, that is in Gwadar, which is in Pakistan, Chittagong, Bangladesh, then Kyaw Phrum, which is in Myanmar, and Hagdabunda, that is in Sri Lanka. ഇതെല്ലാം തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഏത് രാജ്യമാണ്? ഇന്ത്യ. അതായത് സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന് പറയുന്ന പോർട്ടുകളുടെ എല്ലാം തന്നെ കളക്ഷൻ, അല്ലെങ്കിൽ പറഞ്ഞ പല പോർട്സുകൾ, അത് ഏത് രാജ്യമാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യ ആണോ, മ്യാൻമർ ആണോ, ബംഗ്ലാദേശ് ആണോ, ചൈനയാണോ? ഇത് ചൈനയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, that is China is building state of the art this gigantic modern ports all along the Indian Ocean. ee parna bhagangal ellaayittellam than Indian Ocean de adhe pole andre ore south portion laayittu ee China endu cheyyunnathu ingenathe ithram portugal construct cheyyunnathu. okay, adu pala pala rajyangalayittu ee portugal construct cheyyunnathu. and the string of pearls is a strategic threat to India as it aims to encircle, that is India ku oru encircle means India circle ingane chuttumayittu. okay, to establish Chinese dominance in the Indian Ocean region. And Sri Lanka sits at the heart of the Indian Ocean and holds on the pearls of that string. That is why we have Hagdabunda in our area like to put a port under that. That is why China is constructing this area. Okay. Arthur. Question 13. With respect to right to repair in European Union, which of the following is or are true? That is, the companies that sell refrigerators, washers, hair dryers or televisions in European Union will need to ensure that those appliances can be repaired for up to 15 years. The right to repair came into force across 27 nations from March 2021. Then as per the Global E-Waste Monitor 2020, Europeans produce more than 16 kilograms of electrical waste per person every year. Okay, and idea of right to repair will help reduce the vast mountain of electrical e-waste that piles up each year on the continent. And in that, ഏതാണ് ശരിയായിട്ടുള്ളത്? ഇത് എല്ലാം ശരിയാണോ? ഉള്ളി എ ആൻഡ് സി ആണോ? ബി സി ഡി മാത്രമാണോ? അതോ എ സി ഡി മാത്രമാണോ? റൈറ്റ് ടു റിപ്പയർ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്വസ്റ്റ്യൻ. ആൻസർ വന്നിട്ട് 3 ആണ്, അതായത് ബിയും സിയും ഡിയും ശരിയാണ്. ഇതിനകത്ത് ചെറിയൊരു തെറ്റ് വന്നിരിക്കുന്നത് എയ്ക്കകത്താണ്, അതായത് എയ്ക്കകത്ത് കമ്പനീസ് ദാറ്റ് സെൽ റെഫ്രിജറേറ്റേഴ്സ്, വാഷേഴ്സ്, ഹെയർ ഡ്രയേഴ്സ്, ടെലിവിഷൻസ്, ഇതിനെല്ലാം തന്നെ 10 വർഷത്തേക്ക് അതായത് യൂറോപ്യൻ യൂണിയൻ വിൽ നീഡ് ടു എൻഷുർ ദാറ്റ് ദോസ് അപ്ലയൻസസ് ക്യാൻ ബി റിപ്പയർ ചെയ്യാം,
പതിനഞ്ചല്ല ഇൻസ്റ്റന്റ് 10 വർഷത്തേക്ക് അവർ റിപ്പയർ ചെയ്യാം എന്നുള്ള ഉറപ്പ് കൊടുക്കണം എന്നതാണ്. ഓക്കെ, 15 അല്ല ഇൻസ്റ്റന്റ് ആണ്, 10 ആണ്. ഓക്കെ, ആന്റണി എന്താണ്, ദർ ഇസ് റൈറ്റ് ടു റിപ്പയർ മീൻസ് ഇനി 10 വർഷത്തേക്ക് ഇത്തരം സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് അത് ഫർദർ ഒരു 10 വർഷത്തേക്ക് അത് റിപ്പയർ ചെയ്യാനുള്ള ഒരു അവർക്കൊരു അനുവാദം ഉണ്ടാവും. സാറിന്റെ എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ അവർക്ക് അവൈലബിൾ ആകണം എന്ന് എൻഷുർ ചെയ്യുന്നുണ്ടാവും. So the right to repair electronics refers to government legislation that is intended to allow consumers the ability to repair and modify their own consumer electronic devices where otherwise the manufacturer of such device require the consumer to use only their offered services. And new devices will also have to come with repair manuals and be made in such a way that they can be dismantled using conventional tools when they really can't be fixed anymore. ഓക്കെ, ടു ഇംപ്രൂവ് റീസൈക്ലിംഗ്. എന്തിനു വേണ്ടതെന്ന് വെച്ചാൽ റീസൈക്ലിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നേരത്തെ പറഞ്ഞാൽ ഇതിനകത്തുള്ള സി പോർഷൻ, അതായത് പോയിന്റ് സി നോക്കാം. അതായത് ഗ്ലോബൽ ഇ വേസ്റ്റ് മോണിറ്റർ 2020 പ്രകാരം ഈ പറഞ്ഞ യൂറോപ്യൻസ്, അതായത് 27 രാജ്യങ്ങൾ അടങ്ങുന്നതാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. സോ ആ യൂറോപ്യൻ യൂണിയനകത്ത് ഒരാൾ ഒരു വർഷം 16 കിലോഗ്രാം, അത്രയും ആ രീതിയിലാണ് ഇത്തരം ഇലക്ട്രോണിക് വേസ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത്തരം റീസൈക്ലിംഗ് കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഗ്ലോബൽ ഇ വേസ്റ്റ് മോണ്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ കൊളാബറേഷൻ ഓഫ് ഗ്ലോബൽ ഇ വേസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് പാർട്ണർഷിപ്പ് ഫൗണ്ട് ബൈ UN, യുണൈറ്റഡ് നേഷൻ യൂണിവേഴ്സിറ്റി, ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ, ഇന്റർനാഷണൽ സോളിഡ് വേസ്റ്റ് അസോസിയേഷൻ, ഇവരെല്ലാം തന്നെ ഇൻ ക്ലോസ് കൊളാബറേഷൻ വിത്ത് യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം. സോ അങ്ങനെ ഇത്തരം റീസൈക്ലിംഗിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, റീസൈക്ലിംഗിനെ ഒന്നുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂറോപ്യൻ യൂണിയനകത്ത് ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് എന്താണ്, ഇത്തരം വേസ്റ്റുകളെല്ലാം തന്നെ ഇലക്ട്രോണിക് വേസ്റ്റുകൾ കുറയ്ക്കുക, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തത് വിത്ത് റെസ്പെക്ട് ടു നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ സിന്തസിസ് റിപ്പോർട്ട് ബൈ UNFCCC, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ഓർ ആർ ട്രൂ? ദാറ്റ് ഇസ് NDCs ആർ ദി ഹാർട്ട് ഓഫ് പാരീസ് അഗ്രിമെന്റ് ആൻഡ് എംബോഡി മീൻസ് കണ്ടെയ്ൻ എഫേർട്സ് ബൈ ഈച്ച് കൺട്രി ടു റെഡ്യൂസ് നാഷണൽ എമിഷൻസ് ആൻഡ് അഡാപ്റ്റ് ടു ദി ഇമ്പാക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. Then the United Kingdom and European Union are the only regions among 18 of the world's biggest emitters that have significantly increased their greenhouse gas reduction targets. Global emissions, however, need to reduce by 45% in order to meet the 2.5 degrees Celsius goal according to Intergovernmental Panel on Climate Change. ഇതിനകത്ത് ഏതാണ് ശരി? ഉള്ളി എ ആണോ, ബോത്ത് എ ആൻഡ് സി ആണോ, ബോത്ത് ബി ആൻഡ് സി ആണോ, അതെല്ലാം ശരിയാണ്. വന്നിട്ട് എ ആൻഡ് സി മാത്രമാണ് ശരി, സിക്കകത്തുള്ള എ ആൻഡ് ബി മാത്രമാണ് ശരി. സിക്കകത്തുള്ള തെറ്റെന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഗ്ലോബൽ എമിഷൻസ് ഹൗ എ നീഡ് ടു റിഡ്യൂസ് ബൈ 45% ഇൻ ഓർഡർ ടു മീറ്റ് ദി 2.5% ഗോൾ അല്ല, കാരണം പാരീസ് അഗ്രിമെന്റ് പ്രകാരം പറയുന്ന ഗോൾ എന്താണ്, 2 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ് എന്ന് പറയുന്നത്, ആവറേജ് ടെമ്പറേച്ചർ റൈസ് എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതും ഈ പറഞ്ഞ 1.5 ആണ് ഐഡിയലി പറയുന്നത്. സോ അവിടെ അത് ആ ഒരു റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ 2.5 ഡിഗ്രി സെൽഷ്യസ് അല്ല. ഓക്കെ, സോ ദ UNFCCC ഇസ് ദാറ്റ് ഇൻ ഇറ്റ്സ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് സിന്തസിസ് റിപ്പോർട്ട് ഹാസ് കോൾഡ് ഫോർ മോർ ആംബീഷ്യസ് ക്ലൈമറ്റ് ആക്ഷൻസ് പ്ലാൻഡ് ബൈ ദി കൺട്രീസ്. എന്തിനു വേണ്ടിയിട്ടാണ്? To introduce or to in order to achieve the Paris Agreement target, which is edana itram global temperature rise nu edana 2 degree celsius nu contain cheya allengil ideally parayni 1.5 degree celsius by the end of the century. And the NDC synthesis report covers submissions up to 31st December 2020 and includes new or updated NDCs by 75 parties which represent approximately 30% of global greenhouse gas emissions. സോ നമ്മൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റ് ചെയ്യുന്ന മാക്സിമം രാജ്യങ്ങൾ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് ഇത്തരം എമിഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. ആൻഡ് ദി കറന്റ് ലെവൽസ് ഓഫ് ക്ലൈമറ്റ് അംബീഷൻ ആർ വെരി ഫാർ ഫ്രം പുട്ടിംഗ് അസ് ഓൺ എ പാത്ത് വേ ദാറ്റ് വിൽ മീറ്റ് ആ പാരീസ് അഗ്രിമെന്റ് ഗോൾ. എന്താണ് പാരീസ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞിരുന്ന ഗോൾ? 2 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസിനെ നമ്മൾ എത്തിക്കണം, അതായത് ഐഡിയലി 1.5. പക്ഷെ ആ ഒരു അംബീഷൻ അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് നിന്ന് നമ്മൾ ഒരുപാട് ദൂരെയാണെന്നാണ് പറയുന്നത്. ആൻഡ് ഗ്ലോബൽ എമിഷൻസ് ഹൗ നീഡ് ടു റിഡ്യൂസ് 45% in order to meet the 1.5% 1.5 degree celsius goal according to Intergovernmental Panel on Climate Change. So ഇവിടെ ഈ പറയുന്ന 1.5 degree celsius എന്ന് പറയുന്ന പാരീസ് അഗ്രിമെന്റ് പ്രകാരം പറയുന്ന ഒരു ടാർജറ്റ് ആണ്. ആ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കറന്റ്ലി എമിറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ആ ഒരു തോതിൽ നിന്നും 45% എന്ന രീതിയിൽ നമ്മൾ വീണ്ടും റെഡ്യൂസ് ചെയ്യണം. അതാണ് നമ്മൾ ഒരുപാട് ദൂരെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഹായ്. ഓക്കെ,
And Paris Agreement, also known as the Conference of Parties, that is 21 or COP21, and it aims to reduce global GHG emissions in an effort to limit the global temperature rise in this century to, in this century means by 2100, to well below 2 degrees Celsius, or that is 1.5 and ideally, while pursuing means to limit the increase to 1.5 degrees Celsius by 2100. Okay, so that's the main election. Last question, with respect to purple revolution, which of the following is or are true? Purple revolution cultivation of lavender to support domestic aromatic crop based agroeconomy by moving from imported aromatic oils to homegrown varieties is known as purple revolution. Main product is lavender oil, which sells for at least ₹10,000 per liter, and lavender water, which separates from lavender oil, is used to make incense sticks. Hydrosol, which is formed after distillation from the flowers, is used to make soaps and room fresheners. It aims to provide substantial benefits to the farmers in achieving higher profits, utilization of wastelands, and protection of their crops from wild and grazing animals. So, these are the options that with respect to purple revolution. Only A ano, both B and C ano, LM Shiri ano, adho only C madra. That LM Shiri ano, okay. This purple revolution varne ekna LM. Main ano purple revolution varne enda ana. Adha idhi the main ano Jammu Kashmir land report idhu na. Jammu Kashmir around 500 farmers across villages in Doda district in Jammu Kashmir had their incomes quadrupled. Naal eretti aayittu vannu avaru endu cheyidappoyana avaru saada cheyina avada cultivation allengil aa oru main aayittulla maize adayana avaru cultivate cheyidundarunnu adil ninnu maari avaru lavender cultivation ottu maari angane avarku nalla reethiyilulla profit undaakkan patti adu kondaanu idine ee vanna purple revolution ennu parayunnu. Okay, and it was possible due to initiatives taken under aroma mission. Ipin aroma mission endha nu vachchal ithram aroma related aayittulla ithram chedigal adellam thara nammal maximum oils idella nammal mattu rajyangale aashrayichu so adine maximum korchu kondu namukku avashyamayittulla nammal thanne aatmanirbhar bharat adinte oru initiative adinte oru bhagamayittulla reethil nammal thanne indiyil idu start cheyyum anganeyaanu ee aroma mission athu ee parana purple revolution varunnu. Okay, and first time farmers were given free lavender saplings, and those who have cultivated lavender before were charged this ₹5 to ₹6 per sapling. Okay, and Council of Scientific and Industrial Research and Indian Institute of Integrative Medicine Jammu, and two bodies are mainly responsible for making purple revolution under the Aroma Mission a success. Okay, Aroma Mission baaki details ayinathu koduthirukku. ഈ ആരോമ മിഷൻ പ്രകാരം എങ്ങനെയൊക്കെയാണ് അതായത് സോയിൽ കിട്ടുന്നുണ്ട് ഓയിലിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇനി വാട്ടർ ആണെങ്കിലും അത് ഈ പറയുന്ന കണക്ക് ബാക്കി യൂസ് ചെയ്യുന്നുണ്ട് ഇനി ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ഇതിന്റെ ഈ ഒരു പ്രോസസ്സിനെ ഡിസ്പ്ലേഷൻ ഒക്കെ കഴിഞ്ഞ് കിട്ടുന്ന ഇത്തരം ഹൈഡ്രോസോൾ ആണെങ്കിൽ ഇതിനെ സോപ്പ് റൂം ഫ്രഷ്നാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ പല യൂസും ഇതുകൊണ്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ്. സോ ഇത്രയുമാണ് ഇന്നത്തെ സെഷൻ. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻസ് വഴി അറിയിക്കാം. ഈ ചാനൽ ആണെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെൽ ബട്ടണും കാണും, അതിനകത്ത് ഓളും കൊടുക്കുക. സോ ഫർദർ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, സോ ഇത്രയാണ്. എല്ലാവർക്കും താങ്ക് യു.